ഹലോ. ആ ഹലോ. ആ, ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? ആ പറയൂ. ഓക്കെ, ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇതായിട്ട് വിളിക്കണേ. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ. ആ ഇതാരാ അപ്പൊ അങ്ങനെ വിളിക്കുന്നത്? വിളിക്കണ വേ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഓക്കെ. ഓക്കെ. ആ, ഞാനൊരു ഒരു വാദപ്രതിവാദത്തിന് മറ്റുള്ളതിനൊന്നല്ല വിളിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടില് ഇപ്പോ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ ഇപ്പോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലാണ് പോണത് അല്ലേ. ആ ഈ പറയൂ. പരസ്പരം പ്രശ്നങ്ങളില്ലായിട്ടും അങ്ങനെയൊക്കെ. ആണോ? അപ്പൊ അങ്ങനെയാണോ? നിങ്ങളുടെ ഈ ചില അങ്ങനെയാണെന്നാണ് എനിക്ക് എന്റെ ഒരു ഇത്. ഇനി എന്താന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. അങ്ങനെ ഞാൻ ആ കണ്ടിടത്തോളം അങ്ങനെയാണ്. ആ ശരി. ആ അതായത് പരസ്പരം, ഇപ്പൊ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവര് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ലൊരു സൗഹൃദത്തിലാണ് പോണത്. പിന്നെ ഈ മതപണ്ഡിതന്മാരും മറ്റേ ഈ മതമേലാധ്യക്ഷന്മാരൊക്കെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരീ പറയണ പോലെ ഈ വേറെ വേറെ ആൾക്ക് ഇപ്പൊ AK ഉണ്ട്, EK ഉണ്ട്, ലീഗ് ഉണ്ട്, അങ്ങനെ കാണാം. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അതൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവര് മതത്തിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കോമൺ ആയിട്ടുള്ള ഒരാളെന്ന നിലക്ക് ഞാനൊരു എന്താ പറയാ, ഒരു കടുത്ത അങ്ങനെ ഒരു ഒരു വർഗീയവാദി ആയിട്ടോ അങ്ങനെ അങ്ങനത്തെ ഉള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും. നമ്മള് തെറ്റിദ്ധാരണ മൂലം, അതായത് ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇപ്പോ ഹിന്ദു മതവിശ്വാസിക്ക് ഒരു സാധാ നോർമൽ ആയിട്ടുള്ള ഒരു ഹിന്ദു മതവിശ്വാസിക്ക് പെട്ടെന്ന് ഇപ്പോ സാറിന്റെ പോലത്തുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് നോർമൽ ആയിട്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടില്ലേ, അതായത് ഇങ്ങനൊക്കെയാണോ അങ്ങനൊക്കെയാണോ എന്നുള്ള രീതിയിൽ. അത് ഇന്നല്ലെങ്കിൽ നാളെ ചെറിയ രീതിയിലെങ്കിലും മനസ്സിൽക്ക് ഒരു 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 ഇതുണ്ടാക്കില്ലേ, ഉണ്ടാക്കും, ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെ അല്ല അങ്ങനെ ഉണ്ടാക്കില്ലേന്ന് ഞാൻ ചോദിക്കുക. അങ്ങനത്തെ ഒരു ഉണ്ടാക്കില്ല. രീതിയിലുള്ളൊക്കെ സംസാരം ഉണ്ടാക്കില്ല ഇല്ല ഇല്ല. അല്ല. അപ്പൊ അങ്ങനെ അല്ല, ഇങ്ങനെ ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ലതായിരിക്കട്ടെ. അപ്പോ ഞാൻ ഞാൻ കണ്ടു വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും ഓരോന്നും ചെയ്യുന്നത്. ഓക്കെ. നേതൃ നിരയിലിരിക്കണം, നേതൃ സ്ഥാനത്ത് എനിക്കിരിക്കണം, അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാലാണ് എനിക്ക് നേതൃനിരയിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് നടത്തും, ആ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റിന് ചോദിച്ചോട്ടെ. വേറെ ആളുകൾ വരും. ആ ആ അപ്പോ താങ്കൾ അപ്പൊ സമ്മതിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചില ഏത് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്? ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് ആ വേണ്ടിയാണെങ്കിലും, നേതൃനിരയില് വേണ്ടി വരാൻ അവരൊക്കെ അവരിനൊക്കെ ആര് മെയിൻ ചെയ്യുന്നു ആ അല്ല അങ്ങനെ ഒരു ആ പ്രശ്നം ഇവിടെ ഉണ്ട് അതല്ലല്ലോ എന്നുള്ളത് ശരിക്കുള്ള. താങ്കൾ ഇപ്പോ ഒരു സമ്മതിക്കുന്നുണ്ടോ? അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും അത് അറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു അതായത് കാര്യം ചോദിച്ചോട്ടെ, അടുത്ത ഒരു നേതൃനിരയിലേക്ക് കാര്യം. അവരൊരു ആ അടുത്ത ഒരു കാര്യം ചോദിച്ചോ. അപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ നിരയിലേക്ക് വരാൻ വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതെ അടിയാണെന്നാണ് അതെ താങ്കൾ പറയുന്നത്. അതെ ഓക്കെ. അപ്പൊ ഒരു അവരൊരു സ്റ്റേറ്റ്മെന്റ് സംശയം. നടത്തും, ആ അപ്പൊ ഒരു സംശയം. അതിനെ വക്രീകരിച്ചിട്ടും ശരി ശരി വേറുള്ള രീതിയിൽ കൂടിയും വേറുള്ള ആളുകളും അതിനെ നടത്തും. അപ്പൊ പരസ്പരം ശരി. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ആ വിഷമം വിഷമം പറയുമ്പോൾ ഇപ്പൊ നല്ല ഏറ്റവും നല്ല ഒരു രീതിയിലല്ലേ സംശയം ഇപ്പോ ചോദിച്ചോട്ടെ, ബാക്കി ഞാൻ ചോദിക്കട്ടെ. ക്രിസ്ത്യാനിസ് ആണെങ്കിലും. ആ അപ്പോ ഇവിടെ ഇപ്പോ സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള ആളുകള്, അതുപോലെയൊക്കെയുള്ള ആളുകള് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണം ആഘോഷിക്കണം എന്നൊക്കെ ഇപ്പോ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ പറഞ്ഞ ഞാൻ ആളുടെ ചോദിക്കുന്നത്, ഒരു ഈ മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ മുഴുവൻ ആക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഓണം ആഘോഷിക്കരുത്, അത് ഹറാമാണ് എന്ന് ഒരു ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ പറയുമ്പോൾ അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണോ അതോ ഇസ്ലാമിന്റെ നിയമമാണോ പറയുന്നത്? എന്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സൊസൈറ്റിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതി, ഇപ്പൊ ഞാൻ ഇപ്പൊ അല്ല, എന്റെ ഇതിനൊന്ന് നാട്ടില് ഉത്തരം ഹിന്ദുസ് പറയൂ. ഉണ്ട്, ക്രിസ്ത്യൻസ് അല്ല, അതാ ഞാൻ അതിൽക്കാണ് വരുന്നത്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ സഹവർത്തത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. എന്നെ പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് അവിടെ ആ നാട്ടിലുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കലും, വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകലും. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃനിരയിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പറയാൻ വീണ്ടും വേറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിനെതിരെ സംസാരിക്കാൻ വേറെ, ഇതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് അത് വല്ലാത്ത പ്രയാസം നേരിടും. കാരണം ഇപ്പൊ ഈ ഞാനൊരു ഒരു ഹിന്ദു സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഫാമിലിയിലേക്ക്, ആരാണ് അല്ല ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കോം ഈ മതമേലാധ്യക്ഷന്മാരല്ലാത്ത കോമൺ ആയിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട്, അതായത് നേതൃത്വ നിരയിൽ അവരെ പിന്തുടർന്ന് കാര്യമാണ് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഹിന്ദു
അതെ, ഞാൻ അത്രേ പറയണുള്ളൂ. ആ അപ്പൊ ഞാൻ ഈ ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലേ, ഇതാണ്, ഇപ്പൊ ഈ നേതൃനിരയിൽ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചത് ഇവര് ഇതാണ്. പല കാര്യങ്ങളും പലതും പറയും. പക്ഷെ അതിനൊക്കെ ഈ സാധാരണക്കാരെ എന്ത് പഴിച്ചു? അല്ലെങ്കിൽ സാധാരണക്കാരൻ ആള് സാധാരണ ഈ ഇപ്പൊ പഴിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാന് ഞാന് ഇപ്പോ ഒരു ഒരു ഹിന്ദു മതം സാധാരണക്കാരായ ആളുകൾ സ്ഥാപകനാണ്. പഴിക്കുന്നുണ്ടല്ലോ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് ഇപ്പൊ നിങ്ങളൊരു നിങ്ങളെ പോലുള്ള വലിയ ആളുകളുടെ ഒക്കെ വീഡിയോ എന്താ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇത് വരില്ല, ഇന്നെ പോലെയാണോ അപ്പോ ഇങ്ങനൊക്കെയാണോ എന്നുള്ള അങ്ങനൊക്കെ ഉള്ളൊരു തോട്ട് വരില്ല. അതാ അത് ഞാൻ ചോദിക്കുന്നത്, ഇന്നില്ലെങ്കിൽ നാളെ അത് ഞാനതാ വലിയ ചോദിക്കുന്നത്, പ്രശ്നമാവില്ലേ? ഞാനതാ ചോദിക്കുന്നത്. ഇപ്പോ ഓണം ആഘോഷിക്കരുത്, അത് ഹറാമാണ് എന്ന് ആ പറയുന്നത് അത് ഇസ്ലാമിന്റെ നിയമമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് താങ്കൾക്ക് അറിയോ? ഞാൻ പഠിച്ചു വളർന്ന സ്ഥലത്തൊന്നും എന്റെ അധ്യാപകന്മാരോ എന്റെ കാര്യങ്ങളിലോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ താങ്കൾക്ക് അത് വീട്ടിലെ അറിയില്ല. പറഞ്ഞല്ലോ ഈ ഓണ ഈ അതെ ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. ഓണ ഓക്കെ, ആഘോഷിക്കാൻ അപ്പൊ ഞാൻ പാടില്ല, ചോദിക്കുന്നത് അത് ആഘോഷിക്കാൻ പഠിച്ച ഒരാൾ പാടില്ലാത്ത വന്നിട്ട്, ഒരിതാണെന്നൊന്നും ഞാൻ അതെ പഠിച്ചിട്ടില്ല. ഒരു സെക്കൻഡ്, അപ്പൊ പഠിച്ച ഒരാൾ അപ്പൊ വന്നിട്ട് ഒരാൾ അങ്ങനെ ഒരു ഒരു മിനിറ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു മിനിറ്റ് എടുത്തപ്പോ ഒരു അതിന്റെ മിനിറ്റ് അർത്ഥം ഇതിനെ ഒരു മിനിറ്റ് ബാധിക്കല്ലേ? അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് താങ്കൾ പഠിക്കാത്തത് കൊണ്ട് താങ്കൾ അത് പറയുന്നില്ല. ഓക്കെ, ഓക്കെ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് എന്നാരും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ആ പറയുന്നത്. അപ്പൊ പഠിച്ച എന്റെ ഒരാൾ ഉദ്ദേശം വന്നിട്ട് അത് അങ്ങനെയൊന്നും പറയുമ്പോൾ, ഇല്ല എന്നറിയിക്കല്ലേ പറഞ്ഞു. ആ പഠിച്ച ഒരാൾ വന്നിട്ട് ഇപ്പൊ സിംസാറുൽ ഹഖ് ഹുദവി മതം പഠിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയൂ? ഞാനിപ്പോ ആ ആ പേര് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കണം എന്നെ. ആ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് എല്ലാവരും താങ്കളെ പോലെ അല്ലല്ലോ. ഈ സമൂഹത്തിൽ ഞാൻ എന്താണ് നടക്കുന്നത്? ഞാൻ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോ ഒരു ഒക്കെ സെക്കൻഡ്, കണ്ടപ്പോ ഒരു ഞാൻ ഒരു ഇങ്ങനെ ഒരു സെക്കൻഡ്. ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. അത് വേറെ ആ ഒന്നും കൊണ്ടല്ല, താങ്കളുടെ വിഷമം എനിക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, അറിയാം. താങ്കളുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നു. അതെ, പക്ഷെ ഞാൻ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു എന്താന്ന് കാര്യം പറഞ്ഞു അറിയാം. കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, ആ താങ്കൾ മനസ്സിലാക്കേണ്ട പറഞ്ഞോ കാര്യം എന്താന്ന് പറഞ്ഞോ. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താങ്കളെ പോലെ അല്ല. എല്ലാവരും താങ്കളെ പോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പണി ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും താങ്കളെ പോലെ അല്ല എന്ന് മാത്രമല്ല, താങ്കളെ പോലെ അല്ലാതെയുള്ള ആളുകൾ ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു എന്നുമാണ് ഇവിടുത്തെ പ്രശ്നം. എവിടം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഇതുപോലെ ഓണം ഹറാമാണ്, ക്രിസ്മസ് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നിപ്പോ ഈ മതം അതിന്റെ വക്താക്കൾ കൂടുതൽ തീവ്രമായിട്ട് മതം പഠിച്ച് പുറത്തു വന്ന ആളുകൾ ഭൂരിപക്ഷം ആകുമ്പോൾ അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയോ? UKയിലും ജർമ്മനിയിലും ഒക്കെ അവരാവശ്യപ്പെടുന്നത് ഇവിടെ ജനാധിപത്യം വേണ്ട, ഇവിടെ ശരിയായ നിയമം മതി എന്നാണ് പറയുക. താങ്കൾ സമ്മതിക്കോ? ഈ നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യമാണോ വേണ്ടത്? ശരിയായ നിയമമാണോ വേണ്ടത്? ഏതാ വേണ്ടത്? ഇപ്പോ ജനാധിപത്യ രീതിയിൽ എന്ന് പറയുമ്പോഴാണ് ഒരു ഒരു വ്യക്തിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിയല്ലോ? ഒന്ന് ഏറ്റവും ഇതില് ശരിയായ ശരിയല്ലോ? നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഭയങ്കര ഒരു ഒരു നല്ലൊരു അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ എന്നാലും തെറ്റ് ചെയ്യാതെ ജീവിക്കാനും കഴിയും. ഞാൻ ചോദിക്കുന്നത് അവിടെ ഇന്ത്യയിൽ ഏത് അക്രമങ്ങളും വേണം കാര്യങ്ങളും എന്ന് ഉണ്ടാവില്ല. പറയും? നേരെ മറിച്ച് ജനാധിപത്യത്തില് ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനാധിപത്യമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് നോർത്ത് കൊറിയയിൽ ഇപ്പോ പോയിട്ട് ഇവിടെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആ അപ്പോ എത്ര ബുദ്ധിമുട്ടാണ്. മുടി അതെ വെട്ടാൻ റെസ്ട്രിക്ഷൻ, അപ്പൊ ഞാൻ മറ്റേ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ പുറത്തിറങ്ങാൻ റെസ്ട്രിക്ഷൻ, അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് നേരത്തെ നമ്മുടെ നാട്ടില് ജനാധിപത്യം പറയും. മതി, ജനാധിപത്യം വേണ്ട, ഇവിടെ ശരിയായ നിയമം മതി എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറ അങ്ങനെ പറയാനുള്ളതായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല, ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർമ്മയില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കൂട്ടരെ അറിയോ? ജമാഅത്ത് ഇസ്ലാമിയെ അറിയാം. ആ ജമാഅത്ത് ഞാൻ ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്താണ്? ഞാൻ ആദ്യം അതിനെ കുറിച്ചിട്ട് സാറത് പറഞ്ഞില്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോ അടിസ്ഥാനം എന്താണ്? നേതൃനിരയിലേക്ക് വരാൻ ജമാഅത്ത് വേണ്ടിയിട്ടാണ് ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്താണ്? നേതാക്കന്മാരുണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഒരു ഞാൻ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ഞാൻ പക്ഷേ താങ്കൾ ഒരു മുസ്ലിം ആണെങ്കിലും നേതൃനിരയെ ഒരു സെക്കൻഡ്, ജമാഅത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയേയും വേറെ ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ ഞാൻ അവരെന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരെ ചോദിക്കുന്നത് നേതാക്കന്മാര് പറയണ കേട്ടിട്ട് ഞാൻ അതേപടി ഒഴുകാൻ ഞാൻ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന നമ്മുടെ കാര്യങ്ങള്, നാട്ടില് ഒരു അക്രമം വരാൻ പോകുന്നുണ്ട്, നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം പ്രശ്നങ്ങൾ വരാൻ ശരി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം, മതസൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ട് മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടം തട്ടാൻ പോകുന്നു എന്നുള്ളൊരു ചെറിയൊരു ഭയം, ചെറുതല്ല അതാ ഞാൻ ചെറിയൊരു ഭയം, ചോദിക്കുന്നത്. അത് മാത്രമേ ഇവിടെ ഞാൻ കൺസേൺ ആയിട്ടുള്ളൂ. അത് ശരി, ഞാൻ അത് പറയുന്നു, ഇപ്പൊ നിങ്ങളെ പോലെ സാറിനെ ഞാൻ പോലുള്ള പറയുന്നു, ആളുകളൊക്കെ ഞാൻ എത്രയോ ചോദിക്കുന്നത് വലിയ അതാണ്, ഞാൻ സ്ഥാനത്ത് ഇന്ത്യ ചോദിക്കുന്നത് ഒരുപാട് നമ്മളെക്കാളൊക്കെ
എത്രയോ അറിവുകളുള്ള ആളുകളാണ് ഞാൻ നിങ്ങൾ. ഓരോ ചോദിക്കുന്നതേ, ഉദാഹരണം പറയണം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഒരു ഈ സെക്കൻഡ് നിങ്ങളൊന്ന് ഞാൻ കേൾക്കൂ, ഒരു പറയാം സെക്കൻഡ് നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ ആകെ പ്രശ്നമാവില്ലെന്നല്ലേ താങ്കൾ ചോദിക്കണേ? അതെ അതെ ആ, അപ്പൊ അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾ തിരിച്ച് ഉദ്ദേശിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ തിരിച്ച് ചോദിക്കുകയാണ്. ഒരു സെക്കൻഡ്, അപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ എന്തിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്? ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ, അവർ പറയുന്നത് ഇസ്ലാമിന്റെ നിയമം, ഇന്ത്യയിൽ വേണ്ടത് ജനാധിപത്യമല്ല, ഇവിടെ ശരിയ നിയമമാണ് വേണ്ടത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വക്താക്കളെ നമ്മൾ കണ്ണടച്ച് സമ്മതിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആളുകൾ, അതല്ലേ ഞാൻ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ആരെങ്കിലും സൂചിപ്പിക്കുന്നത്? പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള എനിക്കറിയില്ല. ആ, ഞാനൊരു ഉദാഹരണം ചോദിക്കാം. ഇപ്പോ യൂണിഫോം സിവിൽ കോഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ആ കേട്ടിട്ടുണ്ട്, ഏകീകൃത സിവിൽ നിയമം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നടപ്പിലാക്കണോ വേണ്ടേ? ഒരു ഭരണാധികാരി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഭരണാധികാരിക്ക് അനുസൃതമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് താങ്കള് ആധുനിക ഏകീകൃത സിവിൽ പരിഗണന. നിയമത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതിനുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ആ, ഭരണാധികാരി നടത്തണമെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് താങ്കൾ അംഗീകരിക്കണം, അത് അംഗീകരിക്കുന്നുണ്ട്? അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതെ, ആ, ഓക്കെ. ഭരണാധികാരികളെ എതിർക്കാൻ പാടില്ലല്ലോ, അപ്പൊ ഭരണാധികാരികളെ അംഗീകരിക്കല്ലോ, താങ്കള് ഇപ്പൊ ഇത്തവണ വോട്ട് അപ്പൊ ചെയ്തിരുന്നോ? അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതെ, താങ്കൾ ഇത്തവണ വോട്ട് ചെയ്തിരുന്നോ? ഞാൻ വോട്ട് ചെയ്യണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്തേ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ആർക്ക് വോട്ട് ചെയ്തു എന്തേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ BJP പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഓക്കെ. കോൺഗ്രസ്സുകാരും പറയുന്നത് അത് നടപ്പിലാക്കില്ല എന്നാണ്. താങ്കൾ ആരുടെ ഒപ്പം നിൽക്കുക? ഭരണാധികാരികളുടെ ഒപ്പം നിൽക്കാം. ഞാൻ അത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ഭരണാധികാരികൾ അതായത് പറയണത് ഇപ്പോ കേൾക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭരണാധികാരി ആവുന്നില്ലല്ലോ, ആകാൻ വേണ്ടിയല്ലേ? അതെ, അപ്പോ താങ്കൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ആൾക്കാണോ വോട്ട് ചെയ്യുക, അതോ അത് നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആൾക്കാണോ വോട്ട് ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണേൽ ഒരുപാട് കാര്യങ്ങൾ, വളരെ വലിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ വിഷയമാണ്, ചോദിക്കുന്നത്? അതായത് ഒരുപാട് ഡിബേറ്റ് ഉള്ള ഒരു സംഭവം വരുന്നത് അതുകൊണ്ട് വേറെ ഞാൻ ചോദിച്ചു. സ്ഥലങ്ങളിലേക്ക് പോകും. അല്ല, അതുകൊണ്ട് ഞാൻ 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 ചോദിച്ചത്, അതിലേക്ക് എനിക്ക് അതിനെ കുറിച്ച് ഒരുപാട് പറയാനുമുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ഇപ്പോ കറപ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിന് എഗൈൻസ്റ്റ് ആയി എനിക്കും പറയാനുണ്ട്. അല്ല, ഞാൻ ഒരുപാട് ചോദിക്കുന്നത്, കാര്യങ്ങളുണ്ട്, ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ എന്നാ, നേതാക്കന്മാരും ഒന്നും കൂടി ഞാൻ അതുപോലെ തന്നെ ചോദിക്കാം. അവരുടെ ഒരു സെക്കൻഡ്, അനുയായികളും. ഒരു സെക്കൻഡ്, അതൊക്കെ അല്ലാതെ വേറൊരു തരത്തിലേക്ക്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ചോദിക്കാം. അതായത് ഇപ്പോ സപ്പോസ് ഇവിടെ ഭരിക്കുന്നത് മോദിയാണെന്ന് തന്നെ വിചാരിക്കാം, ഓക്കെ, രണ്ടാമത് തെരഞ്ഞെടുത്തിട്ട്. ഓക്കെ, ആ, അങ്ങനെ ഉള്ള സമയത്ത് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മഹല്ലിൽ അവിടെ പള്ളിയിൽ ഒരു ഒപ്പ് ശേഖരണം നടത്തുകയാണ്, അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ അതിൽ ഒപ്പിടില്ലേ? അല്ല, അങ്ങനെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്റെ എന്നാണ് പൊന്ന ഞാൻ സുഹൃത്ത്, വിചാരിക്കുന്നത്. അതൊക്കെ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടാവില്ല. അവര് നിങ്ങൾ ഒരു ഭരണാധികാരി എന്താണോ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങൾ അത് അക്സെപ്റ്റ് ഞാൻ ചെയ്യുക പറഞ്ഞില്ലേ, എന്നുള്ളതാണ് ഇത് അവിടുത്തെ ജനങ്ങളുടെ ഇത്. നിങ്ങൾക്ക് ജനാധിപത്യം അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ എന്താ നടക്കണേന്ന് അറിയില്ല, ഓണം ഹറാമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമസ്ത ഒപ്പ് ശേഖരിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, എനിക്കിതെല്ലാം അറിയാം, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത്. ഞാനിതാ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഒപ്പ് ഞാൻ ശേഖരണം ചെയ്യുന്ന നടത്തിയാൽ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് വേറെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ ദയവായി ഒരു ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു സെക്കൻഡ്, ഞാൻ വേറെയുള്ള അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഒപ്പ് കടക്കുന്നില്ല. ശേഖരം അങ്ങനെ ഒരു ഒപ്പ് ശേഖരണം നിങ്ങളുടെ മഹലിൽ നടത്തുമ്പോൾ നിങ്ങൾ അതിൽ ഒപ്പിടുവല്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതൊരു സിമ്പിൾ വേറെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉത്തരവല്ലേ? കടക്കുന്നില്ല. അത് അതിൽ വലിയൊരു ഒരു സിമ്പിൾ അല്ല, ആയിട്ടുള്ള ഉത്തരവല്ലേ? ഞാൻ ഡയറക്റ്റ് എന്താ ഉത്തരം ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞുതരാം. അതെന്താ ഞാൻ പറഞ്ഞ, ശരിയാവാത്തത്? ഞാൻ അതിനുള്ള ഉത്തരല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഭരണാധികാരികളെ അനുസരിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. അപ്പൊ നിങ്ങൾ ഒപ്പിടില്ല? ഭരണാധികാരികൾ അനുസരിക്കണം. അപ്പൊ നിങ്ങൾ ഒപ്പിടില്ല? ഭരണാധികാരികൾ എന്താണോ പറയണത് അത് അനുസരിക്കണം. അപ്പൊ ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യക്ക് ഒരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരി എന്താണ് പറയണത് അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് കേൾക്കൂ. അതുപോലനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഞാൻ അതാണ് എന്റെ ചോദിക്കുന്നത്, ഉത്തരം. ആ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉള്ളപ്പോൾ മോദി അത് നടപ്പിലാക്കാൻ വേണ്ടി വന്നാൽ സമസ്ത അതിനെതിരെ ഒരു ഒപ്പ് ശേഖരണം നടത്തിയാൽ താങ്കൾ ഒപ്പിടില്ല? ഇപ്പൊ ഈ സമസ്ത എന്ന് പറയണത് അതൊരു ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും അവർ ഒപ്പ് ശേഖരണത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾ ഒപ്പിടുമോ ഇല്ലേ? ഞാൻ അതിനുള്ള ഉത്തരവാണ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല. ക്ലിയർ പറഞ്ഞല്ലോ, കട്ട് ആയിട്ട് പറയൂ, യെസ് ഓർ നോ പറയൂ, ഇന്ത്യക്ക് ഇന്ത്യ യെസ് ഓർ നോ അതാണ് പറയൂ. ഇത് വലിയൊരു ഡിബേറ്റിനുള്ള ഒരു ഡിബേറ്റും ഇല്ല, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഞാൻ വിശ്വാസി ആയിരിക്കും ആയിരിക്കാം. വെച്ചിട്ടുള്ളത് കേൾക്കൂ 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 അതുകൊണ്ട് കേൾക്കൂ
കേൾക്കൂ, അത് ഞാൻ കൊണ്ട് എനിക്ക് അത് വിശ്വാസിയായിരുന്ന ഉത്തരം സമയത്ത്, പറയാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ട്. വിശ്വാസിയായിരുന്ന കാരണം സമയത്ത് എന്താ പറഞ്ഞാൽ ഞാൻ രണ്ട് അതിലെ നിങ്ങൾ കോഴ്സ് കേൾക്കൂ പഠിച്ചിട്ടില്ല. സുഹൃത്ത്, നിങ്ങൾ കേൾക്കൂ. ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് 2014 മോദി ഇവിടെ അധികാരത്തിൽ കയറിയ സമയത്ത് ഇതേ ഒരു വാദം അവിടെ വരുന്നു, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അന്ന് 2016 എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അന്ന് കേരളത്തിലെ ഓരോ മഹലിലും വെള്ളിയാഴ്ചകളിൽ ഒപ്പുശേഖരണം നടത്തി ഇത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാനൊരു വിശ്വാസിയാണ്, എന്റെ മുന്നിൽ ഒപ്പിടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒപ്പിട്ടില്ല. കാരണം എൻ്റെ ഉള്ളിൽ വിശ്വാസിയാണെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് അവിടെ സ്ത്രീ പുരുഷ തുല്യതയ്ക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഇത് ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് എന്നോട് ഒപ്പ് ചോദിച്ചാലോട്. അന്ന് ഞാൻ വിശ്വാസിയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു ഒപ്പിടുമോ ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നു ഒപ്പിടില്ല. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ ഒപ്പിടുമോ ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആദ്യം ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ആൻസർ തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ കുറിച്ച് ഞാൻ പഠിക്കണം. എന്താണ് യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾക്ക് അറിയില്ല? അപ്പോ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ഇല്ല, ഞാൻ അതിനെ കുറിച്ച് നോക്കിയിട്ടില്ല. യൂണിഫോം സിവിൽ കോഡ് ഞാൻ എന്താണെന്ന് അറിയില്ല. ഫൈനൽ ആയിട്ടുള്ള എന്റെ ആൻസർ അത് ഇതാണ്. ഇന്ത്യക്ക് ഒരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ആദ്യം ഞാൻ ചോദിച്ചില്ലേ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് അറിയോ? അത്ര ഇല്ലല്ലല്ല, ഞാൻ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഒരു ആൻസർ ഞാൻ തരണം. ആരിഫിന് ഞാൻ അതിന് ഒരു ആൻസർ തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് അതിനെ കുറിച്ച് അറിയാന്നല്ലേ, കേട്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു? അല്ല, അത് അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന് ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പഠിപ്പിച്ചുതരാം, പഠിപ്പിച്ചുതരാം, കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചുതരാം. വെയിറ്റ് അല്ല, പഠിപ്പിച്ചുതരാം. വെയിറ്റ് വെയിറ്റ് സെക്കൻഡ്, വെയിറ്റ് വൺ സെക്കൻഡ്, ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഇല്ല ഇല്ല, ഒരു ഒരു എങ്ങോട്ടും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാന്നേ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളൊന്ന് അസബറിൻ ഇസ്മുൽ ഈമാൻ എന്നല്ലേ, അസബറിൻ ഇസ്മുൽ ഈമാൻ. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഓക്കെ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ, ഞാൻ പറയട്ടെ. നിങ്ങളൊന്ന് ക്ഷമിക്കൂ, നിങ്ങളൊന്ന് ക്ഷമിക്കൂ. നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല, നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല, നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല, നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞുതരാം, യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ പുരുഷ തുല്യത, ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇസ്ലാം പ്രകാരം സ്ത്രീയും പുരുഷനും തുല്യമല്ല, യൂണിഫോം സിവിൽ കോഡ് പ്രകാരം സ്ത്രീയും പുരുഷനും തുല്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരു ഉദാഹരണമാണ് സ്വത്തവകാശം. അപ്പൊ സ്വത്തവകാശം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീക്കും പുരുഷനും ഉള്ള സ്വത്തവകാശം നമ്മൾ കണക്കിലെടുത്താൽ പുരുഷന് കിട്ടുന്നതിന്റെ പകുതി മാത്രമാണ് സ്ത്രീക്ക് കിട്ടുള്ളൂ. ഇതാണ് ഇസ്ലാമിൽ പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് പ്രകാരം പറയുന്നത് അത് തുല്യമാണെന്നാണ്. നിങ്ങൾ ഇതിൽ ഏതിനെയാണ് അനുകൂലിക്കുക? ആ രണ്ട് കാര്യങ്ങൾക്കും എനിക്ക് പറയാനുള്ള ഉത്തരമുണ്ട്. ഇസ്ലാമിൽ പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ടും പറയാനുള്ള എനിക്ക് ഉത്തരമുണ്ട്. നമ്മുടെ ഭരണകർത്താക്കൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ കുറിച്ചിട്ടും എനിക്ക് പറയാൻ ഉത്തരമുണ്ട്. പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ഇപ്പൊ അത് പറയണില്ല എന്ന് മാത്രം. ഇപ്പൊ ഇസ്ലാമികപരമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സ്വത്തവകാശം സ്ത്രീക്ക് പകുതിയാണ് കിട്ടുന്നത്, പുരുഷനക്ക് കൂടുതലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല്, സാമ്പത്തിക ഭാരം മുഴുവനും പുരുഷന്റെ മേല് അധിഷ്ഠിതയാണ്. അതായത് പുരുഷനാണ് സാമ്പത്തിക ഭാരം മൊത്തം ചുമക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്, സ്ത്രീ ഇന്നത്തെ കാലത്തുനിന്നല്ലേ, എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കണം, അങ്ങനെയാണ്. സ്ത്രീകൾ ജോലിക്ക് പോകണ്ടെന്നാണ് പറയുന്നത്? നിങ്ങൾ ചോദിച്ചതിനുള്ളത് ഞാൻ പറയട്ടെ. സ്ത്രീകൾക്ക് ഒരു സാമ്പത്തിക ഭാരം അവിടെ വരുന്നില്ല. സ്ത്രീകൾക്ക് ജോലി നോക്കണ്ടേ? അതിന്റെ ഒരു ഇതിലാണ് ഇസ്ലാമില് എന്താണ്, സ്ത്രീകൾക്ക് പകുതി സ്വത്തും പുരുഷന്മാർക്ക് കുറച്ചധികം സ്വത്തും. സ്ത്രീകൾക്ക് കിട്ടിയ സ്വത്തുക്കൾ അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരില്ല, പുരുഷന്ക്ക് കിട്ടിയത് അവിടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇസ്ലാമികത്തിലെ ഒരു അതിനൊരു നിയമം ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ഭരണകർത്താക്കൾ മുന്നോട്ട് വെക്കണത് അത് ഡിപ്പെൻഡാണ്. അതായത് ഇപ്പൊ ഇന്ന് ഒരു ഭരണം ഉണ്ട് നിലവില്, ഈ ഭരണകർത്താക്കൾ വെക്കണ പോലെ അല്ലെങ്കിൽ നാളെ വരുന്ന ഭരണകർത്താക്കൾ വെക്കുക. ഇനി നാളെ ഒരു ഭരണകർത്താക്കൾ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ഇന്ത്യയിൽ ഇനി വേറൊരു ഭരണകർത്താക്കൾ, അതായത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഭരണകർത്താക്കൾ എന്ത് പറയുന്നു അത് അനുസരിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ഞാൻ എനിക്കറിയേണ്ടത്, ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നുമല്ല സാറിന്റെ അടുത്ത് സംസാരിക്കാനുള്ളത്. കാരണമാണ് ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ കൺസേൺ അടിസ്ഥാന രഹിതമാണെന്നാണ് ഈ പറയുന്നത്. നിങ്ങളുടെ കൺസേൺ അടിസ്ഥാന രഹിതമാണ്. കാര്യങ്ങളൊന്നും നിങ്ങൾ വേറെയുള്ള രീതിയിലൊന്നും പറയുക അല്ലെങ്കിൽ ഇതാക്കുക ചെയ്യുന്നു. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ എന്തായാലും വരും, കാരണം നമുക്ക് വിശ്വാസികളോട് എനിക്ക് പേഴ്സണലി ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഭയങ്കര ഇതില് ഒരു ആരാള് വിളിക്കുന്നു, ഞാൻ അതൊന്നുമല്ല, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, മതസൗഹാർദ്ദം തകർക്കരുത്.
അപ്പൊ നിങ്ങൾ ഉത്തരം മതസൗഹൃദം പറഞ്ഞില്ല, തകർക്കരുത് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, മതസൗഹാർദ്ദം തകർക്കുന്നു എന്ന് നിങ്ങൾ ഒരു പറയുന്ന ഹിന്ദു പറച്ചിൽ, ആണെങ്കിലും ഒരു അത് നിങ്ങൾ ക്രിസ്ത്യാനി ആണെങ്കിലും അത് സിംസാർ ഉലക്ക സഹോദരങ്ങളാണ്. ഹുദവിയോട് പറയാൻ തയ്യാറാണോന്നാണ് ഞാൻ ചോദിക്കുന്നത്, അത് ഇത് സാക്കിർ നായിക്കിനോട് സിംസാർ പറയാൻ തയ്യാറാണോന്നാണ് ഞാൻ ഹുദവിയോ ചോദിക്കുന്നത്. അല്ല എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ തന്നെ കിട്ടുന്നില്ല. നിങ്ങൾ ആദ്യം ഞാൻ അതൊക്കെ പോയിട്ട് പഠിക്കൂ. ആഴത്താണെങ്കിൽ ഒരു ഈ ഒരൊറ്റ കാര്യമേ ഓക്കെ, പറയുള്ളൂ, ഒരൊറ്റ കാര്യമേ പറയുള്ളൂ, മതസൗഹാർദ്ദം തകർക്കരുത്. കാരണം അതിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ഒരു വിയോജിപ്പുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ശരി, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് വിമർശിക്കാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അവകാശം എല്ലാതും ഉണ്ട്. ശരി, അതിനൊന്നും ഒരു ഞാൻ കാര്യം അവസാനമായിട്ട് ഞാൻ ഒന്നും പറയാൻ ചോദിക്കാം, നിൽക്കുന്നില്ല. അവസാനമായിട്ട് ഒരു ഒരൊറ്റ കാര്യം. കാര്യമുള്ളൂ, ആരിഫ് ഒരൊറ്റ കാര്യമുള്ളൂ, ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ട് കൺസേൺ ആയിട്ടുള്ളൂ. നിങ്ങളുടെ ആ അല്ലാണ്ട് കൺസേൺ വേറെ അടിസ്ഥാന നിങ്ങൾ പറയണ രഹിതമാണെന്നാണ് ഈ ഒരു പറഞ്ഞത്. കാര്യത്തിലും ഞാൻ എനിക്കൊരു എന്താ പറയാ ഒരു 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 ഇതില്ല, മറിച്ചൊരു വാദം എനിക്കില്ല. നിങ്ങൾ എന്തോ പറയൂ, നിങ്ങൾ എന്തോ നിങ്ങളുടെ ചെയ്യൂ, കൺസേൺ ഒരൊറ്റ ഞാൻ കാര്യം വരവ് വെക്കുന്നു, തെറ്റി തെറ്റി പക്ഷേ അത് അടിസ്ഥാന രഹിതമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ സിംസാർ ഉൽ ഹഖ് അറിയുന്നില്ല. ഹുദവി അറിയില്ല, ജാക്കിർ നായിക്കിനെ അറിയില്ല, എം എം അക്ബറെ അറിയില്ല. ഇവിടെ അമ്പലത്തിലേക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾക്ക് അറിയില്ല, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം മതത്തിനകത്ത് ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കുകയും മറ്റു മതങ്ങളെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ ആദ്യം തിരുത്താൻ വേണ്ടി ശ്രമിക്കുക, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ തിരുത്തുന്ന ശക്തികളുടെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ വിദ്വേഷം ഉണ്ടാക്കുന്നു പറഞ്ഞ് നടന്നാൽ അത് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, അത് നമ്മളെ സമയം മെനക്കെടുന്ന പരിപാടിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മോദി ഇവിടെ ഭരിക്കുന്ന സമയത്ത് യൂണിഫോം സിവിൽ കോഡിനെതിരെ ഒരു 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 ഒപ്പ് ശേഖരണം ഇവിടെ സമസ്ത നടക്കുമോ, നിങ്ങൾക്ക് ഒപ്പിടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പോലും കഴിയുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിന്റെ നിയമമാണ് അവിടെ ശരി എന്നുള്ള ഒരു ധാരണയാണ് വരുന്നത്, ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അപ്പൊ നമ്മള് ഒരു പൊതു ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശരിയും തെറ്റും എല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക, അതല്ല അത് കാണുമ്പോൾ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന ആളുകൾ, ആവശ്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോല ഹൃദയനാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു വെറുതെ ഹാർട്ട് അറ്റാക്ക് വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ള മറ്റേ മറ്റുള്ളവരെ താറടിച്ച് കാണരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. റെസ്പെക്ട് മറ്റുള്ള മതവിഭാഗങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ള മതവിഭാഗങ്ങളെ സ്നേഹിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്, അവരെ വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഉപദേശിക്കേണ്ട സുഹൃത്തെ, നിങ്ങള് ഇതെന്നല്ല ഉപദേശിക്കേണ്ടത്, ഞാന് മുജാഹിദ് ബാലുശ്ശേരിയുടെ നമ്പർ തരാം, മുജാഹിദ് ബാലുശ്ശേരിയുടെ നമ്പർ തരാം, നിങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരിനെ വിളിച്ചിട്ടൊന്ന് തിരുത്താൻ പറ്റും. ആരിഫ് സാറിനടുത്ത് ഞാൻ ആദ്യം അതാ പറയണത്, നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഇറക്കുന്നത്. അപ്പൊ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിന്റെ നിയമം പറയുന്നത് അത് ഇസ്ലാമിന്റെ നിയമമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നേതാവിനെ പിന്തുടരില്ല എന്നല്ല എന്റെ പ്രശ്നം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്, ഇസ്ലാമിലെ നിയമമാണ് അവർ പറയുന്നത്. അപ്പൊ ഇസ്ലാമിലെ പറയുന്ന നിയമം പറയുന്ന അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, മതത്തിനെ താറടിച്ച് കാണിക്കാൻ പറയണ്ടോ? ഇഷ്ടം പോലെ പറയുന്നുണ്ട്, ആരിഫ് പറയോ? പറയുന്നുണ്ട്, പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറയരുത്, അതല്ലേ നമ്മൾ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മറ്റുള്ള മതത്തിനെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനാണ് പറയണുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു ഉദാഹരണം പറയൂ. അങ്ങനെ പറയുന്ന ഒരു ഉദാഹരണം പറയണില്ല, അവരുടെ മതത്തിനെ അവഹേളിക്കരുത്, അവരുടെ മറ്റുള്ള മതങ്ങളെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, പിന്നെ നിങ്ങൾ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം, മറ്റുള്ള മതത്തിനൊക്കെ വിമർശിക്കാൻ പറയുന്നുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് പറയാം. മക്ക വിജയത്തിന്റെ സമയത്ത് കഅബ പിടിച്ചടക്കുമ്പോ അതിനകത്തുണ്ടായിരുന്ന മറ്റു മതങ്ങളുടെ വിഗ്രഹം, ആ വിഗ്രഹം മുഹമ്മദ് നബി എന്താ ചെയ്തത്? എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ ചെയ്തെന്ന് പറയൂ. ഏത് ടൈമിലാണ് വിഗ്രഹം കണ്ടെടുത്തത് അവിടുന്ന്? മക്ക വിജയത്തിന്റെ സമയത്ത്. മക്ക വിജയത്തിന്റെ സമയത്ത്. മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി എന്താ ചെയ്തത്? മക്ക വിജയത്തിന് മുമ്പും ടൈം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ട് പറയുന്നത്? കാരണം വിജയത്തിന് മുമ്പും ടൈം ഉണ്ടായിരുന്നില്ലേ? കാരണം മുഹമ്മദ് നബി എന്ന സ്വപ്നം കണ്ട് നടന്നിരുന്ന കാര്യം നടക്കുന്നതിന് ഒരു സമയം ഉണ്ടാവില്ലേ? അത് പറയൂ, നിങ്ങള് ഇപ്പോഴാണ് എന്നെ വിളിച്ചത്. മുമ്പ് അല്ല ഞാനോ നിങ്ങള് നിങ്ങളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് ഇല്ല നിങ്ങള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇപ്പൊ എന്താ എന്തിനാ എന്നെ വിളിച്ചത്?
അതായത് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെന്ന നിലക്ക് മറ്റുള്ള മതത്തിലെ വിഭാഗത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒരു ശരി, ഇന്നല്ലെങ്കിൽ എന്റെ ഒരു നാളെ ചോദ്യം, ഒരു ഒരു അവരുടെ ചോദ്യം. മനസ്സിന്റെ ഉള്ളിൽ അപ്പൊ അടുത്ത ചോദ്യം ഒരു ഇതാണ്, ഒരു 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 തരം അപ്പൊ അടുത്ത ഒരു ചോദ്യം തരം ഇതാണ്. ഒരു ഒരു കൺസേൺ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അപ്പൊ മാത്രമേ ഞാൻ നിങ്ങളെ വിളിച്ചത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, 2022 ഡിസംബർ 29-ാം തീയതി നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? 2022 ഡിസംബർ 29-ാം തീയതി നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അതെന്തായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതെന്തായിരുന്നു? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അല്ല, എനിക്ക് നിങ്ങൾ പറയണ മനസ്സിലായില്ല. ആ ഡേറ്റ് ഒരു ഞാൻ പർട്ടിക്കുലർ ഡേറ്റ് നിങ്ങളോട് എടുത്തിട്ട് അതിന് മുമ്പ് വിളിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പെട്ടെന്ന് മനസ്സിലായില്ല. മക്ക വിജയത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഹമ്മദ് നബി എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ചോദിച്ചത് എന്താ, വിഗ്രഹങ്ങൾ അതിന് മുന്നേ അവിടെ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലേ എന്നല്ലേ നിങ്ങൾ ടൈമില്ലേ? ചോദിച്ചത്? അതന്നെ ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് അതിന് മുമ്പ് മുന്നേ സമയം ഉണ്ടായിരുന്നല്ലോ, ടൈമില്ലേ? മുന്നേ സമയം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് 2022 ഡിസംബർ 29-ാം തീയതി എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ഇപ്പോഴാണ് സാറിന്റെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ആ, പക്ഷേ അപ്പൊ ഇടപെടുന്നത്. ഇതിന്റെ അതുകൊണ്ട് ഉത്തരം എന്താണെന്ന് മാത്രമേ പറഞ്ഞു കഴിഞ്ഞാൽ, അതെനിക്കങ്ങനെ തോന്നി. നിങ്ങൾ ഇങ്ങനെ മക്കയിലെ ഓരോന്ന് ഈ കഅബ അത് കുറേശികളുടെ കൺട്രോളായിരുന്നു. അത് വാളുകൊണ്ട് അതിന് വിജയിച്ച് അത് പിടിച്ചടക്കിയത് മക്ക വിജയത്തിന്റെ അന്നാണ്. അന്നാണ് മുഹമ്മദ് നബിക്ക് അതിനകത്തേക്ക് കയറാനുള്ള ഒരു ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് അന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. അതിന് മുന്നേ എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യം പ്രസക്തമല്ല. അങ്ങോട്ട് കയറിയ മുഹമ്മദ് നബിയുടെ കാല് വെട്ട് വരുന്നു. അതുകൊണ്ട് അപ്പൊ ഇനി ഉത്തരം പറ, ആ വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി എന്താ ചെയ്തത്? അതിന് മുമ്പും ഉണ്ടായിരുന്നില്ല ആരും. അതാ ചെയ് അതാ പറഞ്ഞേ, അതിന് മുമ്പും മുന്നേ മുഹമ്മദ് നബി അങ്ങോട്ട് കയറിയ വ്യത്യസ്തമായിട്ടുള്ള മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ കാല് വെട്ട് നമ്മൾ വരുന്നു. പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മുന്നേ പണ്ടത്തെ ഒരുപാട് അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ, അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നത്. എത്തുന്നത് നിങ്ങൾ മുഹമ്മദ് പറയുന്ന നബി കാര്യത്തിലേക്ക് മക്ക ഞാൻ എത്തുന്നു. വിജയത്തിന്റെ സമയത്ത് ആ വിഗ്രഹങ്ങൾ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. ഇല്ല, നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ മുഴുവൻ നിങ്ങൾ പറയുന്ന ആക്കാൻ കാര്യത്തിലേക്കാണ് എത്തുന്നത്. അല്ല, പണ്ട് മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതപ്പെട്ട അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടുള്ള അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഥകളുടെയും നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം കാലമാണ്. പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടെക്നോളജിയുടെ കാലമാണ്, നിങ്ങൾ സയന്റിഫിക്കലി ചോദിച്ചതിന് ഉത്തരം പ്രൂഫ് ചെയ്ത പറയൂ. കാര്യം പറഞ്ഞാലാണ് നിങ്ങൾ ആളുകൾ ചോദിച്ചതിന് ഉത്തരം വിളിക്കുന്നത്. പറയൂ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ ഹദീസിലുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത്. മക്ക വിജയത്തിന്റെ സമയത്ത് ആ അല്ല, വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി എന്താ ചെയ്തത് പറയൂ. ഞാൻ ഇത് ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾ പറയൂ, അതിന് ഉത്തരം പറയൂ. അതെന്താ ഉത്തരം പറയട്ടെ? ഡിബേറ്റിലുള്ള കാര്യമാണ്, എനിക്ക് തീർച്ചയായിട്ടും ഉത്തരമുണ്ട്. എന്താ ഉത്തരം പറയൂ? മുഹമ്മദ് നബി എന്താ ചെയ്തത്? മുഹമ്മദ് നബി ആ വിഗ്രഹങ്ങൾ ഉമ്മ വെക്കുകയാണോ ചെയ്തത്, അതോ തല്ലി പൊട്ടിക്കുകയാണോ ചെയ്തത്? എന്താ ചെയ്തതെന്ന് പറയും. എനിക്ക് അത് അതിന് മുമ്പും എന്താ, മുഹമ്മദ് നബി മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഉമ്മ വെക്കുകയാണോ ചെയ്തത്, അതോ അത് തല്ലി പൊട്ടിക്കുകയാണോ ചെയ്തത്? ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എന്റെ സഹോദരങ്ങളുണ്ടല്ലോ, നിങ്ങൾ അതൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾ എന്നോട് ചോദിക്കൂ, അവര് അവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു കാര്യത്തിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾ ഇവിടെ തേടുന്നത്. ഓക്കെ, മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളെ മുഹമ്മദ് നബി ഉമ്മ വെക്കുകയാണോ ചെയ്തത്, അതോ തല്ലി പൊട്ടിക്കുകയാണോ ചെയ്തത്? നിങ്ങൾ പറയൂ. ഇതൊക്കെ കേൾക്കുന്ന സാധാരണ ശരിന്നേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, കിതാബ് ഒക്കെ കൊണ്ടുപോയി കുഴിച്ചുമൂട്, കുഴി വെട്ടിയിട്ട്, അതായിരിക്കും നല്ലത്. എക്സ്പ്ലോർ ആവും. അതാ പറഞ്ഞ, നിങ്ങള് ഈ കിതാബൊക്കെ കൊണ്ടുപോയിട്ടേ കുഴിച്ചുമൂട്, അതായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കാൻ ഏറ്റവും നല്ലത്. അങ്ങനെ കുഴിച്ചുമൂടണം തന്നെയാണ് ഞാനും പറയുന്നത്. അത് കുഴിച്ചുമൂടിയാൽ നമുക്കൊന്നും പണിയില്ല. പക്ഷെ അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇസ്ലാമാണ് മുന്തിയ സാധനം എന്ന് പറയുമ്പോ മുന്തിയ സാധനമല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടെന്നേ. അതന്നെ ആരിഫിന്റെ അവകാശത്തിൽക്കോ ആരിഫ് എന്ത് പറയാനുള്ള അവകാശത്തിൽക്കോ ഞാൻ ഇടപെടുന്നില്ല. അത് ആരിഫിനെ വിമർശിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊരു സൗഹൃദ സംഭാഷണം മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ സൗഹൃദ സംഭാഷണത്തിന് എന്തായിരുന്നോ കാര്യം, സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും സൗഹൃദ സംഭാഷണത്തിൽ പറയുമ്പോ, സൗഹൃദ സംഭാഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ നിങ്ങൾ ഒരു ഭൗതിക സത്യസന്ധത കൂടി കാണിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറയുമ്പോൾ നിങ്ങൾ അത് പറയാതെ മുങ്ങാന്ന് പറയുന്നത് അത് സത്യസന്ധതയല്ല. പറയാലോ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലാണ് സഹവർത്തിത്വത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിന് ദയവ് ചെയ്തിട്ട് ഒരു കളങ്കം വരുത്തിപ്പിക്കരുത് മിസ്റ്റർ ആരിഫ്. എനിക്ക് എനിക്ക് പറയാനുള്ളത് അതിന് കളങ്കം വരുത്തുന്നത് ഞാനല്ല, അതിന് കളങ്കം വരുത്തുന്നത് സിംസാറുൽ ഹഖ് ഹുദവിയാണ്, അത് സാക്കിർ നായിക്കാണ്, അത് എംഎം അക്ബർ ആണ്, അത് മുജാഹിദ് ബാലുശ്ശേരിയാണ്, അത് അലിയാർ കാസിമിയാണ്, അതിന് ഇഷ്ടംപോലെ മറ്റ് ജിഹാദി കുട്ടികളാണ്, ഇവിടുത്തെ ഐസിസ് ആണ്, ഹമാസ് പ്രേമികളാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ്, SDPIക്കാരാണ്, അതുകൂടാതെ ഇവിടുത്തെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണ്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇവർ എടുത്തു വെക്കുന്നത് ഇസ്ലാമിന്റെ നിയമം കൂടിയാണ് എടുത്തു വെക്കുന്നത്. ഓണം ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ വിഷു ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ കാണാതെ ഇതിനെ വിമർശിക്കുന്ന ആളുകളെ തിരുത്താമെന്ന് പറഞ്ഞു വന്നാൽ
ഇത് നടക്കുന്ന എന്റെ കാര്യമല്ല, എന്റെ നിങ്ങളുടെ വാദം, അല്ലല്ല ഞാൻ നിങ്ങളുടെ തിരുത്തൽ തിരുത്താനല്ല ശ്രമം വന്നത്, അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു. ഞാൻ തിരുത്താനല്ല നിങ്ങൾ ആദ്യം പോയിട്ട് ആർക്ക് വന്നത്. വേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മതം എന്താണെന്ന് പഠിക്കുക. എന്താണ് വിശ്വാസികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ എന്താണെന്ന് അറിയില്ല, എനിക്കറിയാം ശരിയായ നിയമം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയില്ല, അറിയില്ല ഇസ്ലാം എന്താണെന്ന് അതല്ല അറിയില്ല. അതൊക്കെ എനിക്കറിയാം. അവിടെ ഞാൻ അതിനെ കഅബയിൽ കുറിച്ച് ഉണ്ടായിരുന്ന വിഗ്രഹം സംസാരിക്കാനല്ല, മുഹമ്മദ് നബി ഉമ്മവക്കാണോ തല്ലിപ്പൊട്ടിക്കുകയാണോ ചെയ്തതെന്ന് പോലും ഞാൻ അറിയില്ല. ഞാനെന്ത് ഇതല്ല ഈ പറയാനാണ് ഒരു കൂടുതൽ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നിങ്ങളുടെ? എനിക്കൊന്നും ചെയ്യാനില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്താണ് അതിലെ തെറ്റിദ്ധാരണ ഒന്ന് പറഞ്ഞു തരൂ. സാധാരണമായിട്ടുള്ള ഒരു ഒരു ആ നല്ലവരായിട്ടുള്ള തെറ്റിദ്ധാരണ ഒന്ന് എത്ര മാറ്റി തരൂ പ്ലീസ്, തൊഴിലുകൾക്ക് തെറ്റിദ്ധാരണ ഒന്ന് അതെത്ര മാറ്റി പല തരൂ. മതവിശ്വാസികളുണ്ട്, അവരുടെ ഒക്കെ മനസ്സിലേക്ക് ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ അത് നിങ്ങൾ വിചാരിക്കും? ആ തെറ്റിദ്ധാരണ ഒന്ന് അത് മാറ്റി മാത്രമേ തരൂ. എന്റെ കൺസേൺ ഉള്ളൂ. ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റൂ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി തരൂ. അതൊരു ആരിഫ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റൂ. അത് മാത്രമേ എന്റെ കൺസേൺ ഉള്ളൂ. ആയിക്കോട്ടെ, മുഹമ്മദ് നബി എന്താ ചെയ്തതെന്ന് പറയൂ, തെറ്റിദ്ധാരണ ഞാൻ മാറ്റൂ. നിങ്ങളോട് നല്ലത് പറയാനോ മറ്റേത് പറയാനോ മറിച്ചത് പറയാനോ ഒന്നും ഞാൻ ആളല്ല. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ നിങ്ങൾക്ക് ആ എന്ത് പറയുന്നത് തെറ്റിദ്ധാരണ ഒന്ന് പറ്റില്ല. മാറ്റൂ പക്ഷെ പ്ലീസ്. ഒരേ ഒരു അതെ, ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് കേൾക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരു വേറെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിക്ക് കേട്ട് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് തോന്നുന്നത്? എന്താ തോന്നുന്നത്? അതൊക്കെ മുഹമ്മദ് നബി ഇതേപോലെ വിഗ്രഹങ്ങളൊക്കെ ഒരിക്കലും തല്ലിപ്പൊട്ടിച്ചിരുന്ന ഇനി ഒരാളാണെന്ന് ഞാൻ മനസ്സിലാവും. ലാസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം, അതിലിപ്പോ ഒരൊറ്റ എന്താ കാര്യം അത്ഭുതം? കൂടി ഞാൻ പറയാം. ലാസ്റ്റ് ആയിട്ട് അല്ല, നിങ്ങൾ ആ അല്ല തെറ്റിദ്ധാരണ ഞാൻ മാറ്റൂ. ഒരു കാര്യം, നിങ്ങൾ ആ ഒരൊറ്റ തെറ്റിദ്ധാരണ കാര്യം മാറ്റൂ, പറയാം, ഒരൊറ്റ തെറ്റിദ്ധാരണ കാര്യം. മാറ്റിട്ട് പോകും. നിങ്ങൾ എന്നെ ഇങ്ങനെ പുറത്തേക്ക് ഒരു വിഷയത്തിൽ നിന്ന് കാര്യം ചാടി ഇല്ല, കളിക്കുകയാണ്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ഈ ഇപ്പൊ ചില തെറ്റിദ്ധാരണ മാറ്റൂ. പല പല ഇതാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റി. അതെ, എന്നാ അത് ആദ്യം അങ്ങോട്ട് ഇപ്പോ ചെയ്തോളൂ. ഇപ്പൊ കേരളത്തില് മുഹമ്മദ് നബി ആ വിഗ്രഹങ്ങളെ ഞാൻ ഉമ്മ വെക്കാണോ അതിൽക്കാണ് ചെയ്തത്, അതോ മുഹമ്മദ് നബി ആ വിഗ്രഹങ്ങളെ തല്ലിപ്പൊട്ടിക്കുകയാണോ ചെയ്തത്? നിങ്ങളൊന്ന് പറയൂ. സാറേ, ഞാൻ അതിൽക്കാണ് വരുന്നത്. ആ എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. കേരളത്തില് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളുണ്ട്, അവർക്കൊക്കെ ദൈവങ്ങളും ഉണ്ട്. ഇപ്പൊ ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ദൈവങ്ങളും ഉണ്ട്, മതങ്ങളും ഉണ്ട്. അവർ ആ മതത്തിനെ ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്തൊരു തെറ്റ് അവർ ഈ പറയണ ഏതെങ്കിലും മതത്തിലുള്ള ഒരാൾ എന്തൊരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു അബദ്ധത്തിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഒറ്റയടിക്ക് അവർ എന്റെ ദൈവമേ, അത് ഡിപ്പെൻഡ്സ് അപ്പോൾ, അതായത് ഏത് മതത്തിലും എന്നാണോ പ്രതികരിക്കുന്നത് അവര് എന്റെ ദൈവമേ എന്ന് വിളിക്കും ഇല്ലേ. പക്ഷെ ഒരു മതമല്ലാത്ത, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഡോക്ടർ ആരിഫിനെ പോലുള്ള ആളുകൾക്ക്, ആരിഫിനെ പോലുള്ള ആളുകളാണ് ഈ ലോ വേൾഡിലത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിഫിന് അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങൾ നാളെ മേലാക്ക ഒരാളെ വന്നിട്ട് കൊല്ലാൻ പോകണം, നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ദൈവമല്ല, നിങ്ങൾക്ക് മതമല്ല, നിങ്ങൾ അയാളെ കൊല്ലും, നിങ്ങൾ അയാളെ കൊല്ലും. കാരണം നിങ്ങൾക്ക് പേടിയില്ല. പക്ഷെ മറ്റുള്ള പേടിയുള്ള ആളുകളെ എടുത്ത് നോക്കി നോക്കൂ, അവർക്ക് അവർക്ക് നിങ്ങൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്ക, ലോകത്തെ ഏറ്റവും ഏറ്റവും ഭീകരമായ ഏറ്റവും ഭീകരമായ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഈ 2024 ഏതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ആരാണോ ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഒരു സംശയമില്ല. മനുഷ്യരിനെ അല്ല, നിങ്ങൾ വ്യതിചലിക്കുന്നത്. ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വക്താക്കളാണ്. ഹിറ്റ്ലർ അല്ലേ? അതെ, ആയിരുന്നു. ഇപ്പൊ അത് മാറി. എത്ര 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 രാജ്യങ്ങളുടെ മേലെ അക്രമം നടത്തിയത്, അവിടുത്തെ നിരപരാധികളായിട്ടുള്ള എത്ര ലക്ഷം, മില്യൺസ് ഓഫ് മില്യൺ ആയിട്ടുള്ള ആളുകളെ കഴിഞ്ഞു. ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. അഞ്ചോ പത്തോ താടി നീട്ടി വളർത്തിയ ആൾക്കാരെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ബോംബ് പൊട്ടിക്കുക കൊല്ലുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം പർട്ടിക്കുലർ ഞാൻ പറഞ്ഞു വന്നത് മില്യൺസ് ഓഫ് ആയിട്ടുള്ള ആളുകളെ, മില്യൺസ് ആയിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള സ്റ്റാലിൻ അല്ലേ? അത് ആ കാലഘട്ടം കഴിഞ്ഞു. മില്യൺസ് ആയിട്ടുള്ള ആളുകൾ കാലഘട്ടം കഴിഞ്ഞു, നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും. അല്ല, കാലഘട്ടം കഴിയുന്നത് അതല്ല പറയണത്. അതെന്താ 2024 സ്റ്റാലിൻ എത്ര പേര് കൊന്നു ഒന്ന് പറഞ്ഞാട്ടെ. 2024 വർഷം മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ 1400 വർഷം മുന്നേയുള്ളതല്ല പറഞ്ഞില്ലേ? ഇല്ല ഇല്ല, ഞാൻ 1400 വർഷം മുന്നേയുള്ളതല്ല പറഞ്ഞില്ലേ? 1400 വർഷം മുന്നേയുള്ള കാര്യം അല്ല ഞാൻ അതേപോലെ, ഞാൻ അതിനും കുറച്ച് മുന്നേയുള്ള കാര്യം, ഞാൻ അതിന്റെ ശേഷമുള്ള കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 1400 വർഷം മുന്നേയുള്ള കാര്യമല്ല. അഡോൾഫ് ഹിറ്റ്ലർ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അവർ ടെററിസ്റ്റ് ആണോ? അതാ പറയുന്നത്, അവർ ടെററിസ്റ്റ് ആണല്ലോ. ടെററിസ്റ്റ് ആണോ? തീർച്ചയായിട്ടും അവർ ടെററിസ്റ്റ് ആണോ. പിന്നെ എന്താ സംശയം? ഒരിക്കലും അല്ല, അത് ടെററിസ്റ്റ് അല്ല. അതെന്താ? അഡോൾഫ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് ടെററിസ്റ്റ് അല്ല, അത് അയാളുടെ രാജ്യത്തിന് വേണ്ടിട്ടാണ് കൊന്നൊടുക്കിയത്. അവര് ടെററിസം ആണ് അയാളുടെ ചെയ്തത്. അത് ടെററിസം ആണ്, അല്ലാന്ന്. അത് ടെററിസം ആണ് കൊന്നൊടുക്കിയിട്ടുള്ള ആളുകള്, അത് ടെററിസം അല്ല. ശരി, ആയിക്കോട്ടെ, നീ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് 2024 ഹിറ്റ്ലർ എത്ര പറയുന്ന 160,000-ൽ പരം ആളുകളെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുണ്ട്. 2024 2024 2024-ലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് 2024 ഇസ്ലാം എത്ര പേരെ കൊന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ ഭീകരവാദികൾ എത്ര പേരെ 2024 കൊന്നു, അതാ ഞാൻ ചോദിക്കുന്നത്. സ്റ്റാർട്ടിംഗ് കൊന്നത്ര പേരോ? അതിനേക്കാൾ കൂടുതൽ വരും.
അത് നിങ്ങൾക്ക് ശരി, അതൊക്കെ വേറെ അറിയാത്തതാണ്. വിഷയമാണ്. അതെങ്ങനെ വേറെ അത് വിഷയമാണ്? വേറെ അത് വിഷയം, സി, അത് നിങ്ങൾക്ക് വേറെ സ്റ്റാലിനെ വിഷയം. നമുക്ക് കുറ്റപ്പെടുത്താമെങ്കിൽ, സ്റ്റാലിന്റെ ആശയത്തെ സ്റ്റാലിൻ കുറ്റപ്പെടുത്താമെങ്കിൽ, കുറ്റപ്പെട്ടില്ല, നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതൊന്നും ഹിറ്റ്ലറിനെ പറയത്തില്ല. കുറ്റപ്പെടുത്താമെങ്കിൽ, ഹിറ്റ്ലറുടെ ആശയത്തെ ഇപ്പൊ കുറ്റപ്പെടുത്താമെങ്കിൽ, നമുക്ക് ഇപ്പൊ മുഹമ്മദ് നബിയെയും മുഹമ്മദ ഹിറ്റ്ലറുടെ നബിയുടെ ആശയത്തെ ആശയത്തെയും കുറ്റപ്പെടുത്താൻ കഴിയും. കുറ്റപ്പെടുത്തുമോ? ഡോക്ടർ ആരിഫ് തെരുവോത്തെ, ഞാൻ ഹിറ്റ്ലറിനെ കുറ്റപ്പെടുത്തിയിട്ടാണോ സംസാരിച്ചത്? ഹിറ്റ്ലർ ഹിറ്റ്ലറെ കുറ്റപ്പെടുത്തുന്നില്ലേ? ടെററിസ്റ്റ് ആണ് നിങ്ങളല്ലേ പറഞ്ഞത്? ഹിറ്റ്ലറിനെ ഹിറ്റ്ലറിനെ എനിക്ക് ഇഷ്ടമാണ്, കുറ്റപ്പെടുത്തുന്നില്ലേ? ഹിറ്റ്ലറെ എനിക്ക് ഇഷ്ടമാണ്. അതെന്താ? നിങ്ങളല്ലേ പറഞ്ഞത് ഹിറ്റ്ലർ ടെററിസ്റ്റ് ആണോ ചെയ്തതെന്ന്? ഹിറ്റ്ലറിന് ഹിറ്റ്ലർ എന്തുകൊണ്ട് ഇഷ്ടം? ടെററിസ്റ്റ് ആണോ ചെയ്തത്? ഹിറ്റ്ലറിന് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടം? ഹിറ്റ്ലറിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ഹിറ്റ്ലറിന്റെ മെയിൻ കാഫ് ബുക്ക് ഞാൻ വായിച്ചപ്പോൾ ഹിറ്റ്ലർ അതിൽ വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഓരോ കാര്യങ്ങളും ഞാൻ അത് സത്യം പറഞ്ഞു ഞാൻ ആകൃഷ്ടനായി ഹിറ്റ്ലറിനോട്. പക്ഷെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, ഇത്രയധികം പേരിന് അയാൾ കൊന്നല്ലോ, ആ ഒരൊറ്റ കാര്യത്തിലാണ്. പക്ഷെ ആ കൊന്നതിനും അയാൾക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഹിറ്റ്ലറിനോട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് ഹിറ്റ്ലറിന് ഇഷ്ടമാണ്. അതിന് മുന്നിലുള്ള സ്റ്റാലിൻ, സ്റ്റാലിനെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ ഹിറ്റ്ലർ മറ്റേ സ്റ്റാലിനെ കുറിച്ചിട്ട് ഞാൻ പറയില്ല. നിങ്ങൾ നേരത്തെ കൊന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഈ ലോകകാര്യം ഒക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ കാര്യം ചോദിക്കുമ്പോ ഇത് മിണ്ടാത്ത എന്താ? ഇത്രയൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിൽ, മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി ഈ വിഗ്രഹങ്ങളെ ഉമ്മ വെക്കുകയാണ് ചെയ്തത്, അതോ അതിനെ അതിനെ തല്ലിപ്പൊട്ടിക്കുകയാണ് ചെയ്തത്? നിങ്ങളൊന്ന് പറയൂ. ഇതുപോലുള്ള നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദു മത വിശ്വാസിക്ക് അത് തെറ്റിദ്ധരിക്കപ്പെടില്ലേ? എന്തിനു തെറ്റിദ്ധരിക്കുന്നത്? എന്ത് തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവുന്നത്? വിഗ്രഹങ്ങൾ തല്ലിപ്പൊട്ടിച്ചു, വിഗ്രഹങ്ങൾ തല്ലിപ്പൊട്ടിച്ചു എന്ന, വിഗ്രഹങ്ങൾ തല്ലിപ്പൊട്ടിച്ചു എന്ന ഹദീസ് വായിക്കുമ്പോ അവിടെ എന്താ തെറ്റിദ്ധാരണ? എന്താണ് അവിടെ തെറ്റിദ്ധാരണ? അത് മാത്രമേ എന്റെ ഹദീസുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുക, അതെന്താ അവിടെ തെറ്റിദ്ധാരണ? എന്താന്ന് പറയുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തുക. അതെന്താണ്? പിന്നെ വേറൊരു കാര്യം കൂടി കണ്ടിരുന്നു. ഇപ്പോ ഇപ്പോ ഇറാന്റെ ഒരു പ്രസിഡന്റ്, നിങ്ങൾ വിഷയത്തിലേക്ക് ചാടല്ലേ? നിങ്ങൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യൂ, നിങ്ങൾ ഇത് പറയൂ. അതൊക്കെ നമുക്ക് പറയാം. അതൊക്കെ എത്ര മോശപ്പെട്ട കാര്യം! അതെന്താ മോശം? എന്താണ് അതിനകത്ത് കൂട്ടുപിടിക്കണമെന്നോ? അതിനെന്താ മോശം? പറഞ്ഞിട്ടുണ്ട്, അതിനെങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എത്ര മോശമാണ് അങ്ങനെ. അത് അത് എത്ര വൾഗറായിട്ടാണ് അങ്ങനൊക്കെ ചെയ്യുന്നത്? ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഹൂറികൾ ഉണ്ടെന്നോ മറ്റേ ഇതാണ് എങ്ങനെയെന്നോ എന്തൊക്കെ എത്ര വൾഗറായിട്ട് ഖുർആനിൽ ഹൂറികൾ എങ്ങനെ ഇരിക്കുന്നത് പറയൂ. ഖുർആനിൽ ഹൂറികൾ എങ്ങനെ ഉണ്ടെന്നാ പറയുന്നത്? അല്ല, ഖുർആനിൽ ഖുർആന്റെ രീതിയിൽ പറയുണ്ടാവും. അതെന്താ പറയുന്നത്? എത്ര വൾഗറായിട്ടാണ് നിങ്ങൾ അത്? അതെ, ഖുർആനിൽ എഴുതി വെച്ച സാധനം വൾഗർ അല്ലേ? വെളുത്ത് തുടുത്ത മാറുകളുള്ള ഹൂറികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഏതില് വൾഗാരിറ്റി ഉണ്ടോന്ന്? ഈ കാര്യം നിങ്ങളോട് ഞാൻ പറയുമ്പോഴേ ആ ഒരൊറ്റ പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നിൽ കുറെ കാര്യങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഈ കാര്യത്തിലേക്ക്. പക്ഷെ അതിനൊരു ടൈം ടൈം വേണം, അതിന് റെഫർ ചെയ്ത് കോട്ട് ചെയ്ത് പറയാൻ കുറെ ടൈം വേണം. പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരൊറ്റ കാര്യത്തിന് കോട്ട് ചെയ്തിട്ടാണ് അത് പറയുന്നത്? അതെ, അത് ആ സാധനം വൾഗർ അല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. അത് വൾഗർ അല്ലേ? ആ എഴുതി വെച്ചത് വൾഗർ അല്ലേ? അതന്നെ, അത് വൾഗർ ആണോ അല്ലേ എന്നുള്ളത് അതിന്റെ മുന്നിലുള്ള മുന്നിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് വൾഗർ. സ്ത്രീകൾ, തരുണി മണികൾ, അതായത് ഒടിഞ്ഞു തൂങ്ങാത്ത മുലകളുള്ള സ്ത്രീകൾ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നത് വൾഗർ ആണോ അല്ലേ? അത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ. അത് എന്റെ അതിന് മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളില്ലേ? സ്വർഗത്തിൽ ഉള്ളതിൽ ബാലന്മാരുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ ഒരു വാദത്തിന് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാനിരിക്കട്ടെ, ഞാനൊരു അക്സെപ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോ നിങ്ങൾക്ക് എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, മാനവരാശിക്ക് എത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് അത് അതിനെ കുറിച്ച് സംസാരിക്കാത്തത്? നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലത് പറയാത്തത്? ഞാൻ പറയുന്നല്ലേ, എനിക്കിപ്പോ കപ്പലണ്ടി വാങ്ങി തിന്നാന്, എനിക്ക് കപ്പലണ്ടി, എനിക്ക് കപ്പലണ്ടി, എനിക്ക് അതാ പറയുന്നത്, എനിക്ക് കപ്പലണ്ടി വാങ്ങി തിന്നാനെ. ഇത് കേൾക്കൂ, നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ. നിങ്ങൾ റേഡിയോ ആയാലും ഇങ്ങനെ ശരിയാവുക? റേഡിയോ ആവരുത്. ഓക്കെ, അനാവശ്യം അനാവശ്യമായിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ആളുകളുടെ ഒച്ചയെ കുറിച്ച് എന്താ ഖുർആനി പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഇന്ന സൗത്ത
അസുവാത്തിൽ സൗത്തിൽ ഹമീർ എന്നാണ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അത് കഴുതയുടെ ശബ്ദം പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശബ്ദം സൂക്ഷിച്ച് ഉപയോഗിക്കാം, വെറുതെ ഒച്ചയും ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ, നമ്മൾ പറയുന്നത് നിങ്ങൾ ഒറ്റ കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോയത് തീർച്ചയായിട്ടും മാറിപ്പോവില്ലേ. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് വെക്കണം, സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ട് വെക്കണം. നിങ്ങൾ പറയാൻ വന്ന കാര്യം അടിസ്ഥാന, നിങ്ങൾ പറയാൻ വന്ന കാര്യം അടിസ്ഥാന രഹിതമാവുന്നത് കൊണ്ടാണ് വിഷയത്തിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ്, ഞാൻ ചോദിക്കാൻ വന്ന അത് തന്നെ പറയാൻ വന്ന് അതായത് നിങ്ങൾ പറഞ്ഞു എന്റെ വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാന്ന് പറഞ്ഞു. ഈ ഒടിഞ്ഞു തൂങ്ങാത്ത പറയട്ടെ, അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഖുറാനില് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് എന്നാണോ അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നത്? ഒരിക്കലും. പിന്നെ അപ്പൊ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വൾഗർ ആയിട്ടുള്ള ഒരു സാധനത്തെ ഞാൻ കാണിച്ചു വന്നപ്പോ നിങ്ങൾക്ക് എന്താ അതിനോട് പറയാനുള്ളത്? അത് ശരിയല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഒടിഞ്ഞു തൂങ്ങിയ ഇതല്ലാത്ത ഉയർന്ന മുലകളുള്ള സ്ത്രീകൾ സ്വർഗത്തിലുണ്ട് എന്ന് എഴുതി വെക്കുന്നത് വൾഗർ ആണോ? അല്ലേ, അതൊരിക്കലും വൾഗർ അല്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് എന്നാൽ ഉയർന്ന ഈ ഒടിഞ്ഞു തൂങ്ങാത്ത മുലകൾ എന്ന് പറയുന്ന സ്ത്രീകളെ ഞാൻ വരച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ എഴുതി വെച്ചത് വൾഗർ അല്ലാന്നുണ്ടെങ്കിൽ അത് ചിത്രമാക്കുമ്പോൾ അത് വൾഗർ ആണ്, എങ്ങനെയാണ്? ഞാൻ അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. എന്നാ പിന്നെ എന്തിനാ വെറുതെ ഇതൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്? പിന്നെ ഇനി നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയാം, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം കൂടി പറയാം. കേൾക്കൂ, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയട്ടെ, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയട്ടെ, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയട്ടെ. സി, ഒന്ന് ഒന്ന് സമാധാനിക്കേ, ഒന്ന് സമാധാനിക്കേ, ഒന്ന് കേൾക്കൂ സുഹൃത്തെ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. ആ അതായത് എനിക്ക് കപ്പലണ്ടി വാങ്ങി തിന്നണമെങ്കിൽ ഞാൻ 10 രൂപ കൊടുത്തിട്ട് കപ്പലണ്ടിക്കാരന്റെ കയ്യിൽ നിന്ന് കപ്പലണ്ടി വാങ്ങി തിന്നും. ഓക്കെ, കപ്പലണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് കടപ്പുറത്തൂടെ നടന്നിട്ട് ആ മണലിൽ വീണ് കിടക്കുന്ന കപ്പലണ്ടി പെറുക്കി തിന്നേണ്ട ഗതികേട് എനിക്കില്ല എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ നന്മയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് നന്മ എടുക്കേണ്ട ഒരു ഗതികേട് എനിക്കില്ല. നന്മകൾ അല്ലാതെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഖുർആനിൽ നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതോട് തന്നെ ഖുർആൻ ഫെയിൽ ആവുകയാണ്. കാരണം ഒരു ദൈവം ഇറക്കിയ സാധനത്തിൽ എങ്ങനെയാ തിന്മ ഉണ്ടാവുക? തിന്മ ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തിന്മ. നിങ്ങൾ പറയണ്ട, വൾഗാരിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ വാദത്തിന് സമ്മതിച്ചാൽ എന്ന് പറയുന്നോട് തന്നെ അത് പൊളിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഉയർന്ന നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഗ്രന്ഥത്തിലും എല്ലാ മതഗ്രന്ഥത്തിലും പറയുന്നത്, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ പറഞ്ഞു ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ പറഞ്ഞു ഇല്ലയോ എന്നുള്ളത് ഇത് യൂട്യൂബിൽ വരുമ്പോ നിങ്ങൾ രണ്ടാമത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഡോക്ടർ, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു പറഞ്ഞു വന്നത് ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങളെ തമ്മിൽ തല്ലി തല്ലി എന്താ പറയാ, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടാക്കരുത്. എന്നാ നിങ്ങൾ ഇത് പോയി പറയേണ്ടത് സാക്കിർ നായിക്കിനോടും എം എം അക്ബറോടും മുജാഹിദ് ബാലുശ്ശേരിയോടും അതുപോലെ സിംസാറുകളൊക്കെ ഹുദവിയോടാണ് സുഹൃത്തേ. നിങ്ങൾ എന്നോടല്ല ഇത് പറയേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എതിർപ്പെടേ നിങ്ങൾ പറഞ്ഞോളൂ. അതല്ലേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറയുന്ന ആളെ വിളിച്ചിട്ട് ഇതൊന്നും പറയരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള ഞാൻ ചോദിക്കുന്നത്? അവരെ എനിക്ക് ജീവനാണ്, എന്റെ അന്യമത സുഹൃത്തുക്കളെ എനിക്ക് ജീവനാണ്. അത് അത് ഞാൻ സമ്മതിക്കുന്നു, അത് ആ കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരാണ് അവര്, തീർച്ചയായിട്ടും. അവരെ വെറും മുസ്ലിംസ് മാത്രമല്ല എന്റെ ഫ്രണ്ട്സുകളുള്ളത്, എനിക്ക് എന്റെ ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ട് അന്യമതത്തിൽ പെട്ടവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സുകളുള്ളത്. അതുതന്നെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കണം ബഹുമാനിക്കണം ആളാണ്. അവരെന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഞാൻ അവരെ വീട്ടിലേക്ക് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ വീഡിയോ കോട്ട് ചെയ്ത് എനിക്ക് തന്നു, ഇങ്ങനെ എന്നെ പോലെ പറയണ്ടല്ലോ. ഒരിക്കലും അവരൊന്നും അത് എന്താ പറയാ, അതിനെ കുറിച്ചിട്ട് സംസാരിക്കാത്ത ആളുകളായിരുന്നു. ഒരു വേള അവരെന്നോട് സംസാരിച്ചപ്പോ ഞാനത് ഭയങ്കരമായിട്ട് എനിക്കത് ഒരു 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 ഭയങ്കരമായിട്ട് എനിക്കൊരു വിഷമം തോന്നി. കാരണം നിങ്ങളെ പോലുള്ള ഒരാൾ, ഇത്രയും വലിയൊരാളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റായ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ വീണ്ടും തെറ്റായ കാര്യമാണ് പറയുന്നത്. തമ്മിൽ തല്ലിക്കരുത് എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ, ബാക്കിയൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ അതൊന്നും എന്നോട് ഉത്തരവൊന്നും പറയണ്ട, എന്നോട് നിങ്ങൾ ഉത്തരവൊന്നും പറയണ്ട. നിങ്ങൾ ഫോൺ വെച്ച് കഴിയുമ്പോ ഒന്ന് കേൾക്കു സുഹൃത്തെ, നിങ്ങൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ആലോചിക്ക് ഞാൻ ഈ ചോദിച്ചതിന്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത്. എനിക്ക് അത്രേ പറയാനുള്ളൂ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ, ഒന്ന് പറയട്ടെ ഞാൻ മുഴുവൻ. അത് തന്നെ ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് ഈ സംഗതികൾ എങ്ങനെയാണ് സമൂഹത്തിൽ
നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ വിഭജിച്ച് പോയിട്ട് അവർ നേതൃസ്ഥാനത്ത് അവർക്ക് ഇരിക്കണം, എന്നിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് നടത്തും. അത് അതിനെതിരെ നിങ്ങളെ ഇപ്പോൾ ഡോക്ടർ ആരിഫിനെയും പിന്നെ മറ്റുള്ള ജബ്ബാർ പിന്നെ സി രവിചന്ദ്രൻ അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം നേരത്തെ പറയുന്നത് പറയുന്നുള്ളൂ, ഒരു ഹിന്ദു ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ ഇവർക്കൊക്കെ മതങ്ങളുണ്ട്, ഇതൊക്കെ ഒരേ മതങ്ങളാണ്, ഇവർക്കൊക്കെ ദൈവങ്ങളുണ്ട്. നാളെ മേലാക്ക് ഇവർ തെറ്റ് ചെയ്യണമെങ്കിൽ ഒയ്യോ എന്റെ ദൈവമേ എന്ന് മനസ്സിൽ പറയും. പക്ഷെ ഡോക്ടർ ആരിഫ് ഹുസൈന് ജബ്ബാറ് പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് ദൈവമില്ല, അവര് ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ച കൊല്ലും, കാരണം അവർക്ക് പേടിയില്ല, യുക്തിവാദിയെ ഫോബിയാണ് ഉണ്ടാക്കുന്നത്. ദൈവമല്ല ഓക്കെ, നിങ്ങൾ സ്വതന്ത്ര ചിന്തകരെ ഫോബിയ ആണ് ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ ഇവിടെ സൂയിസൈഡ് ബോംബിങ് ഈ സൂയിസൈഡ് ബോംബിങ് നടത്തുന്ന മുസ്ലിങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പൊ ഞാൻ എനിക്ക് വേണേ പറഞ്ഞോടെ, ഓരോ മുസ്ലിമും ഇതേപോലെ ഒരു തീവ്രവാദിയാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എങ്ങനെ, നിങ്ങൾ ഒരു തീവ്രവാദിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എങ്ങനെ തെളിയിക്കുക? നിങ്ങൾ എങ്ങനെ തെളിയിക്കുക? നമ്മുടെ കർമ്മം കൊണ്ട് തെളിയിപ്പിക്കണം, അല്ലെങ്കിൽ രേഖ. നിങ്ങൾ പറയ ഈ ലോകത്ത് ഞാനൊരു തീവ്രവാദിയാണെന്ന് ഡോക്ടർ ആരിഫ് പറയണം, നിങ്ങൾ പ്രൂഫ് വേണം ഓരോ കാര്യം. എനിക്കും പറയാനുള്ളത് ഞാനും അതിൽ തന്നെ ഇവിടുത്തെ പ്രൂഫ്, ഇവിടുത്തെ പ്രൂഫ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വക്താക്കൾ നടത്തിയ ഭീകരവാദത്തിനാണ് ഇവിടെ പ്രൂഫ് ഉള്ളത്. ഇവിടുത്തെ പ്രൂഫ് എന്ന് നിങ്ങൾ കേൾക്കും, ഉണ്ടാക്കണ കാര്യങ്ങളോ നിങ്ങൾ റിട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. എന്നിരുന്നാൽ ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടി ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്നും ഒരു ഇറിറ്റേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതിൽ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല, അതാണ് നിങ്ങളുടെ കുഴപ്പം. ഓക്കെ ശരി, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പ്ലീസ്, മതങ്ങളെ തമ്മിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സഹോദരങ്ങളെ നിങ്ങൾ തെറ്റിപ്പിക്കരുത്, അത്രയും പറയുന്നതൊന്നും അറിയാലോ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സഹോദരങ്ങളെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്റെ സഹോദരങ്ങളെ നിങ്ങൾ തെറ്റിപ്പിക്കരുത്. ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾ പറയുന്ന ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജാക്കിർ നായിക് ആയാലും നിംസാറുൽ ഹഖ് ഉദവി ആയാലും മുജാഹിദ് ബാലുശ്ശേരി ആയാലും ഇവരൊക്കെ മതത്തിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നേതൃസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നു ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ ആണ്. അപ്പോ ഇത് ചെയ്യുന്നത് ആര് തന്നെയായാലും, നിൽക്കൂ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ആര് ചെയ്താലും കുഴപ്പമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? മനസ്സിലായില്ല. ഈ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ഈ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നേതാക്കന്മാരാണ് ഭൂരിഭാഗം പ്രശ്നം. അതെ അതെ. അപ്പോ ഈ നേതാക്കന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ സമ്മതിക്കുമോ? ഉറപ്പല്ലേ? അതെ, നേതാക്കന്മാരിന്റെ നേതാക്കന്മാർക്ക് എപ്പോഴും നേതാവായിട്ടിരിക്കണം. അവർ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയും, അത് കേട്ടിട്ട് നിങ്ങളെ പോൽ ആരിഫിനെ പോലുള്ള ആളുകൾ വേറെ പറയും, അങ്ങനെ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാള് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ കുറിച്ച് മിണ്ടണോ മിണ്ടാതിരിക്കണോ? അത് ഞാൻ എങ്ങനെ പറയാ ഡോക്ടർ ആരിഫ്, അതെന്താ നിങ്ങളുടെ സ്വാതന്ത്ര്യല്ലേ വിമർശിക്കാനും ചീത്ത പറയാനും അല്ലെങ്കിൽ ഒരാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും? എല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് നിങ്ങളോട് ചെയ്യാന്നുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് ഇത് പ്രതികരിക്കാനാണ്. നിങ്ങൾ എന്താ ചൂസ് ചെയ്യുക? ഇങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾ എന്താ ചൂസ് ചെയ്യുക? മിണ്ടാതിരിക്കോ അതോ അതിനോട് പ്രതികരിക്കോ? ഞാൻ അതിന്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ആർക്കും ഒരു എന്താ പറയാ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ആയിരിക്കും എന്റെ മാത്രമുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യൂ. ഇപ്പോഴും ഞാൻ ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്യൂ, അല്ലെങ്കിൽ തീരില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യൂ, തീരൂ, തീരില്ല അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യൂ. അപ്പോ നിങ്ങൾ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത് പഠിച്ചിട്ട് അല്ലേ? അപ്പൊ ശരി, അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കുന്നു, ഇവിടെ ഓണം ആഘോഷിക്കരുത് എന്ന് സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞപ്പോ നിങ്ങൾ എന്താ അതിനോട് ചെയ്തത്? അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്. അടുത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ള മതവിശ്വാസം, അത് ഓണം ആരാണോ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് മതവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ അത് ആഘോഷിക്കുന്നത്, ആ വിഭാഗത്തിന് അത് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വളരെ നല്ല കാര്യം, അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇത് തന്നെയാണ് സുഹൃത്തെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മതവിഭാഗത്തിനെയും കുറ്റപ്പെടുത്താനോ ഒരു മതവിഭാഗത്തിനെയും എന്താ പറയാ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഒരു കള ഒരു ഒരു കളങ്കം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സഹോദരങ്ങളാണ്,
എന്റെ ഫ്രണ്ട്സുകളും എന്റെ സഹോദരങ്ങളുമാണ്. എനിക്ക് നിങ്ങളോട് ദയവ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് സാറിനെ പറഞ്ഞാല്, പോലുള്ള ആളുകളുടെ വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഓക്കെ നിങ്ങൾ അത് വിളിച്ച് ഞാൻ പറയാ, അത്ര ഓക്കെ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. നല്ല കാര്യം. അപ്പൊ ബാക്കിയുള്ള ഞാൻ പല വിഷയങ്ങൾക്കും പോയി, ആയിക്കോട്ടെ അത് പല വിട്ടോളൂ. കാര്യങ്ങൾക്കും പോയി, യെസ് അപ്പൊ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് നിങ്ങളെ ഒന്നും അവസാനമായിട്ട് ഒരു ഒരു കാര്യം കാര്യത്തിൽ പറയുന്നത്, അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോലെ ആയിരുന്നു ഇവിടുത്തെ ഇനിയുണ്ടോ? ഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഇങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്, മനസ്സിലായോ? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭൂരിഭക്ഷവും ഇവിടെ അതന്നെ ചെയ്തു വെക്കുന്നത് സാറേ, ഇതുപോലുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് ഞാനൊരു ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. താങ്കളെ പോലുള്ള ആളുകളെ എണ്ണിയെടുക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം, മനസ്സിലായോ? സാറേ, ഞാൻ ഒരു കാര്യം കോളേജുകളിലായാലും ഞാൻ പറയട്ടെ, സ്കൂളുകളിലായാലും പൊതുവിടങ്ങളിലായാലും എല്ലായിടത്തും ഈ മതം കുത്തി എന്ത് വെക്കുന്ന നമ്മളാണ് ആളുകളാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് കറങ്ങിയെടുക്കുന്നത്. അപ്പൊ നമുക്കത് പറയേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ അല്ല ചെയ്യേണ്ട എന്താ പറഞ്ഞാൽ, നിങ്ങളുടെ ഹിന്ദു നിങ്ങളുടെ വർണ്ണാലും സർക്കിൾസ് ഒന്ന് ഒന്ന് പറയട്ടെ, ഹിന്ദു വർണ്ണാലും കംപ്ലീറ്റ് ചെയ്യട്ടെ, പ്ലീസ് ഹിന്ദു പറയട്ടെ, കംപ്ലീറ്റ് ഹിന്ദു ചെയ്യട്ടെ, പ്ലീസ് ക്രിസ്ത്യൻ മുസ്ലിം ഒന്ന് ഇവര് പറയട്ടെ. ദൈവമുണ്ട്, ഇവര് നിങ്ങളൊന്ന് ദൈവത്തെ കേൾക്കൂ, വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അത് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ശരി, ഇവിടെ അമ്പലങ്ങളെ വേശ്യാലയങ്ങളോട് ഉപമിച്ച ഇസ്ലാമിക അയ്യോ, പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് അങ്ങനെയൊക്കെ എന്നോടല്ല പറയുന്നത് പറഞ്ഞത്, വേറെ അത് മുജാഹിദ് പറയാൻ പാലിശ്ശേരി പറഞ്ഞ പാടില്ല. കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനൊന്നും പറയില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്നേ. നിങ്ങൾ അത് അങ്ങനത്തെ എത്ര അന്വേഷിക്കൂ, ഇതൊക്കെ അവര് നിങ്ങൾ കേൾക്കുമ്പോ അത് അവർക്കൊക്കെ അന്വേഷിക്കൂ. എത്ര മാനസികമായിട്ട് അതാ എത്ര പറയുന്നേ, അത് ബുദ്ധിമുട്ടുണ്ടാവും തന്നെയാണ് എനിക്ക്. നമ്മൾ പറയുന്നത്, ഇല്ല ഇല്ല, മുജാഹിദ് പാലിശ്ശേരി അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾക്ക് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതറിയില്ല, നിങ്ങൾ ഇതൊന്നും ഇല്ലല്ലോ, കണ്ടിട്ടില്ല. അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇല്ല നിങ്ങൾക്ക് ഈ ഇല്ല വേദന. അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അങ്ങനൊന്നും വേദനിക്കാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ ഒരു അങ്ങനൊന്നും പറയില്ല. നിഷ്കളങ്കനായതുകൊണ്ടാണ്. അപ്പൊ അത് ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സർക്കിളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എതിർക്കുന്ന ആദ്യത്തെ ആളായിട്ട് മാറണം. നിങ്ങൾ അതുപോലെ ഒരു നല്ലൊരു മാതൃകയായിട്ട് മുസ്ലിങ്ങൾക്ക് മാറട്ടെ, ഞാൻ ആശംസിക്കുകയാണ്. വളരെ നന്ദിയുണ്ട് കേട്ടോ വിളിച്ചതിന്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല, നിങ്ങൾ ഇതൊക്കെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഇതാവരുത് കാര്യമല്ലേ. അല്ല, നമ്മൾ ഞാൻ ഇതൊക്കെ ഒരു സംസാരിക്കുമ്പോൾ ഒരു സത്യം പറയാൻ ഒരേ ഒരു കാര്യം വേണ്ടി മാത്രം പറയാൻ വേണ്ടിയിട്ടിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ ഇങ്ങനെ അത് മനസ്സിലായി, അത് മനസ്സിലായി, അത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് എന്റെ കഴിഞ്ഞതാണ്. സഹോദരങ്ങളാണ്, അതെ അതെ, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എന്റെ സഹോദരങ്ങളാണ്, അവരെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. യെസ്, ഇങ്ങനത്തെ ഒരു വിഭാഗീയത വരുത്തരുത് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ വിളിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി, പഴയ അതിനുള്ള വഴികളിലൂടെ മറുപടിയാണ് ഞാൻ പഴയ പറഞ്ഞത്, കാര്യങ്ങൾ വിഭാഗീയത പറഞ്ഞു. വരുത്തുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അതിനെ നമ്മൾ ഒറ്റ അഡ്രസ്സ് കാര്യം ചെയ്യണം. ഞാൻ നേരത്തെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ മുന്നിൽ ഉണ്ടാവണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അത് നിങ്ങൾ വാക്ക് തരുമോ? നേരത്തെ അത് പറഞ്ഞ വാക്ക് തരുമോ? നേരത്തെ തീർച്ചയായിട്ടും ഓക്കെ, അതുണ്ടായാൽ മതി, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അവരുടെ തെറ്റിലേക്ക് പോകുമ്പോ എന്റെ ദൈവമേ എന്നുള്ള ഒരു വാക്ക് അവർ അവിടെ വരും, അവർ ആ തെറ്റിനെ സ്റ്റോപ്പ് ചെയ്യും. നേരെ മറിച്ചിട്ട് ഡോക്ടർ ആരിഫ് മുഹമ്മദ്, സോറി, ഡോക്ടർ ആരിഫ്, പിന്നെ അതുപോലെ തന്നെ ജബ്ബാർ, സി രവിചന്ദ്രൻ, ഇവരൊരു തെറ്റിലേക്ക് പോകുമ്പോ അവിടെ ഒരു വിളി വരുന്നില്ല, അവർ ഡയറക്റ്റ് ഫസ്റ്റ് അറ്റാക്ക്. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത്, ഡിഫറൻറ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഒരു ഈശ്വരവാദിക്കും അത് ഒരു നിങ്ങളുടെ മതമുള്ളൂ, തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ കുറെ അത് തവണ മാത്രമേ ഞാൻ അവിടെ കാണൂ. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നിരീശ്വരവാദികളും മുഴുവൻ നിങ്ങൾ, അത് നിങ്ങളെ തെറ്റിദ്ധാരണ, അത് ഞാൻ മാറ്റിത്തരാം, അത് ഞാൻ മാറ്റിത്തരാന്നേ. ഡോക്ടർ ആരിഫ് സാർ ഒരു അറ്റാക്ക് നടത്താൻ പോവാണ്, ഒരു തെറ്റ് ഒരു തെറ്റിലേക്ക് പോവാണ് വിചാരിക്കും, നിങ്ങളാണ് ചെയ്യുന്നല്ല പറയണത്, ഒരു അറ്റാക്ക് നടത്താൻ പോവാണ്, നിങ്ങൾ കേറി അറ്റാക്ക് ചെയ്യും, കാരണം നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യില്ല, അതാ പറയുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല, അത് അറ്റാക്ക് ചെയ്യില്ല, ചെയ്യും, ചെയ്തിരിക്കും, അറ്റാക്ക് ചെയ്യില്ല. നിങ്ങൾ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതായത് ഇവിടെ 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 അത് നമ്മൾ ചെയ്യില്ലെന്നേ. ഇവിടെ ചെയ്യുന്നത് വിശ്വാസികൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ വിശ്വാസികൾ. ഐസിസുകാര് ഈ ബോംബിടുന്നതും ഈ സൂയിസൈഡ് ബോംബറായിട്ട് ഇവിടെ പൊട്ടിത്തെറിക്കുന്നതിന് കാരണം അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. ഹൂറികളെ കിട്ടാൻ വേണ്ടി തന്നെയാണ്, ഈ ഉയർന്ന മുലകളുള്ള സ്ത്രീകളെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോ നിങ്ങൾ നിരീശ്വരവാദം എന്താണ് പറയുന്നത് എന്ന് അറിയാതെ നിങ്ങൾ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് വെക്കുമ്പോൾ നിങ്ങൾ ഇവിടെ യുക്തിവാദിയോ ഫോബിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ശരിയല്ല, അത് ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണ് ഞാൻ പറയും, അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? എന്താണ് നിങ്ങൾ ഒരു ഒരു ലോജിക് ആയിട്ടുള്ള ഒരു കാര്യം, അപ്പൊ നിങ്ങൾ യുക്തിവാദികൾ മുഴുവൻ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ എല്ലാം പറഞ്ഞത്? അത് നിങ്ങൾ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണത്, അത് പിൻവലിക്കണം. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, അത് നിങ്ങൾ പറയണത് പിൻവലിക്കണം. അങ്ങനെയല്ല അത് വർക്കൗട്ട് ആവുന്നത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയാം, വീണ്ടും ആവർത്തിച്ച് തരാം എന്താ പറഞ്ഞെന്നുള്ളത്. ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു ആക്രമണത്തിന് മുതിരുമ്പോ അതിൽ നിന്ന് പിന്തിരിയാൻ ദൈവത്തിൽ പേടിയില്ലാത്തത് കൊണ്ട് അത് പിന്തിരിയില്ല, അവൻ അവൻ അവിടെ ആക്രമിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് തെറ്റായ കണ്ടെത്തലാണ്, അത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. തെറ്റായ കണ്ടെത്തലാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യാം. കാരണം ഇവിടെ ഒരു യുക്തിവാദി മുന്നോട്ട് ജീവിക്കുന്നത് അവന്റെ സുഖവും അവനെ ചുറ്റുമുള്ള ആളുകളുടെ സുഖവും കണക്കിലെടുത്തിട്ടാണ്.
ഞാനൊരു തെറ്റ് ചെയ്താൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട് എന്ന് വരുന്നിടത്താണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതേസമയം ഒരു ഇസ്ലാമിക വിശ്വാസി പൊട്ടിത്തെറിക്കുമ്പോൾ അവന്റെ മുന്നിൽ അവനെ തടയുന്നത് എന്താണ്? അവനെ തടയുന്ന ഒരു സാധനം ഇല്ല. അവനെ അതിന് പ്രേരിപ്പിക്കുന്നത് ഹൂറികളുടെ ചിന്തയാണ്, ദൈവചിന്തയാണ്. ഇത് ചെയ്താൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടും, എനിക്ക് സ്വർഗത്തിൽ ഉയർന്ന മുലയുള്ള പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം അപ്ലിക്കബിൾ ആവുന്നത് വിശ്വാസികൾക്കാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിക്കാതിരിക്കുക. അപ്പൊ എന്തായാലും വിളിച്ചതിന് നന്ദി. താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.